ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോം ഇൻസ്പയേഴ്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളിലുള്ള ഫുഡ് അലർജിയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ 6 മാസം മുതലാണ് കുഞ്ഞുങ്ങൾക്ക് കട്ടിയാഹാരം അഥവാ കോംപ്ലിമെന്ററി ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികളിൽ അലർജി കാണപ്പെടുന്നതും ഈ ഒരു 6 മാസം മുതലാണ്. 8% കുട്ടികളിലും ചില ഭക്ഷണങ്ങൾക്ക് അലർജി കാണപ്പെടാറുണ്ട്. ഈ ഫുഡ് അലർജിയിലെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് പ്രധാനമായിട്ടും അഫക്റ്റഡ് ആവുന്നത്. ഇനി നമുക്ക് എന്താണ് ഫുഡ് അലർജി എന്ന് നോക്കാം. ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിന് ഭക്ഷണത്തിലുള്ള പ്രോട്ടീനോട് ഒരു അബ്നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഫുഡ് അലർജി. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതിലുള്ള പ്രോട്ടീനോട് ഒരു ശത്രു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി ശരീരത്തിൽ പ്രവേശിച്ച പോലെ ശരീരം റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ അപകടമുണ്ടാക്കാവുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. ഇപ്പൊ നമ്മളത് കണ്ടുപിടിക്കപ്പെട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു അപകടമുണ്ടാക്കാവുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഫുഡ് അലർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഫുഡ് അലർജി ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രിക്കോഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൊച്ചിന് നമ്മൾ ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും രാവിലത്തെ സമയത്ത് കൊടുക്കുകയാണ് നല്ലത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യത്തെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഫുൾ ഡേ നമുക്ക് കിട്ടും. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ റിയാക്ഷൻ ഉണ്ടോ, ഇനി അവർക്ക് എന്തെങ്കിലും അലർജി കാണപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ അടുത്തേക്കൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാനൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. കുഞ്ഞിനെ പകല് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. സാധാരണ നമ്മൾ പറയാം, നമ്മളൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം അതേ ഫുഡ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു നോക്കുക. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കുഞ്ഞിന് അത് ശരീരം അതിനോട് നന്നായി പ്രതികരിക്കുന്നില്ലേ, കൊച്ചിനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, അവരുടെ ശരീരത്തിൽ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കാണപ്പെടുന്നില്ലല്ലോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കുഞ്ഞിന് നമ്മളുടെ പ്രധാനമായിട്ട് ഏതെങ്കിലും ഫുഡുകളോട് അലർജി ഉണ്ടെങ്കിൽ 4 തരത്തിലാണ് കുഞ്ഞിനെ അത് ബാധിക്കാം. ഒന്നാമത്തേത് സ്കിന്നിനെ ബാധിക്കും. സ്കിന്നിനെ ബാധിക്കുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്ത് വളരെയധികം ഇച്ചിങ് ഉണ്ടാവാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ തിണർത്ത് തടിപ്പുകൾ കാണാനായിട്ട് പറ്റാറുണ്ട്. അവരുടെ കണ്ണുകൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്വള്ളനായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ എപ്പോഴും മൂക്കൊലിപ്പ് ഉണ്ടാവാം. ഇതാണ് പ്രധാനമായിട്ടും സ്കിന്നിനെ ബാധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. രണ്ടാമത്തേതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചില സമയത്ത് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് നിർത്താത്ത ചുമയുണ്ടാവാം, ചിലപ്പോൾ ഇങ്ങനെ ശ്വാസമുട്ടുണ്ടാവും. ആ നമുക്ക് ആ കുറുങ്ങലിന്റെ സൗണ്ടൊക്കെ പുറത്തുനിന്ന് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ലൊരു കുട്ടികൾക്ക് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും അവരാകെ ഒരു വിമ്മിഷ്ടപ്പെടുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് ഈ അലർജി ബാധിക്കുന്നതെങ്കിൽ കൊച്ചിന് നല്ല വയറുവേദന ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മൊത്തം ആകെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. കുട്ടികൾ എന്താ പറയാ, ഒരു സുഖമില്ലാത്ത പോലെ അവരുടെ മുഖഭാവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. കുട്ടികൾക്ക് എന്തോ കാര്യമായിട്ട് വയ്യാത്തൊരു ഫീല് നമുക്ക് കിട്ടും. അതുപോലെ വയറൊക്കെ ഇങ്ങനെ വല്ലാതെ വീർത്തിരിക്കും. പിന്നെ ഒരു ബ്ലോട്ടിംഗ് ഉണ്ടാവാം. അതുപോലെ ചില കുട്ടികൾക്ക് വല്ലാത്തൊരു ലൂസ് മോഷൻ ആയിരിക്കും. എന്നാൽ ചിലർക്കാകട്ടെ ചിലപ്പോൾ മലബന്ധമാണ് കാണപ്പെടുക. അതുപോലെ ചിലരുടെ മോഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ബ്ലഡ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിംറ്റംസ് ആണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ അത് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തെ ബാധിക്കും. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് മുഖമൊക്കെ ആകെ വീർത്ത പോലെയായിരിക്കും. നീര് വന്ന പോലെ മുഖമൊക്കെ ആകെ ഒരു വീർത്ത് കെട്ടിയ പോലെ വരും. അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് പ്രഷറൊക്കെ താഴ്ന്നു പോവും. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ കൊളാപ്സ് ആയിരുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ എല്ലാ സിംറ്റംസും ഒരുമിച്ചുണ്ടാകുമ്പോൾ അതിനെ അനഫലാക്സിസ് എന്നാണ് പറയുക. അപ്പൊ അനഫൈലാക്സിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. നമ്മൾ കുട്ടീനെ പെട്ടെന്ന് എന്താ പറയുക, ഒരു മെഡിക്കൽ ഒരു എമർജൻസി ആണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴായാലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ ഫുഡുകളായിരിക്കാം ഇങ്ങനെ കൂടുതൽ റിയാക്ഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ഫുഡുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ ഒരു ബിഗ് 8 എന്നാണ് ആ ഫുഡുകൾ അറിയപ്പെടുക.
ഒന്നാമത്തേത് നമ്മുടെ പാല് തന്നെയാണ്, പശുവിൻപാല് അല്ലെങ്കിൽ ആട്ടുംപാല് അതുപോലെയുള്ള പാലുകളാണ് പ്രധാനമായിട്ടും കുട്ടികളിൽ അലർജി ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേത് മുട്ടയാണ്. അപ്പൊ മുട്ടയായാലും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയും ആദ്യം നമ്മൾ മുട്ടയുടെ മഞ്ഞയാണ് കൊടുക്കുക ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ, പിന്നെ 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ള കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പാലായാലും നമ്മൾ 1 വയസ്സിന് മുന്നേ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം തന്നെ, അതായത് കറക്റ്റ് ഫുഡ് കറക്റ്റ് ടൈമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഇമ്മച്ചുർ ആണ്. അപ്പൊ കുറേയും കൂടി കുട്ടികൾക്ക് അതിനോട് അഡാപ്റ്റ് ചെയ്യാനും ഇതുപോലുള്ള അലർജികൾ അവോയ്ഡ് ചെയ്യാനും ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. മൂന്നാമത്തേത് പീനട്ടാണ്. നാലാമത്തേത് ട്രീനട്ടാണ്. ട്രീനട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വാൽനട്ടും അതുപോലെ തന്നെ കശുവണ്ടിയാണ് ട്രീനട്ടിൽ പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫിഷുകൾ, അതിൽ തന്നെ സാൽമൺ ടൂണയൊക്കെ കുറേയും കൂടിയും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന മത്സ്യങ്ങളാണ്. അപ്പൊ മത്സ്യങ്ങളായാലും നമ്മൾ ഓരോ പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ, വയറിളക്കം ഉണ്ടോ, എന്തെങ്കിലും അവർ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടോ, സ്കിൻ റാഷ് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അടുത്തത് ഷെൽഫിഷ് ആണ്, നമ്മുടെ ഷ്രിമ്പ് പോലുള്ള മത്സ്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ മത്സ്യങ്ങൾ കൊടുക്കുമ്പോഴും നമ്മൾ കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ സോയാബീൻസ് ആണ്. സോയാബീൻസും വീറ്റും. വീറ്റ് കൊടുക്കുമ്പോഴും ഇപ്പൊ എന്റെ മോനൊക്കെ വീറ്റിന് അലർജി ആയിരുന്നു, അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ഇത് അലർജി ടെസ്റ്റൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് വീറ്റിന് അലർജി ആണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ ആ ഫുഡിൽ നിന്ന് ആ വീറ്റ് കട്ട് ഓഫ് ചെയ്തപ്പോൾ തന്നെ കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ട് വരാനായിട്ട് സാധിച്ചു. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ ഈ സ്കിൻ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമ്മളത് എക്സിമയാന്ന് കൂട്ടും. എക്സിമയുടെ സിംറ്റംസ് ഈ ഇങ്ങനെയുള്ള ഫുഡ് അലർജി ഉള്ളപ്പോൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ എക്സിമ ആയാലും നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഫുഡ് അലർജി ഉണ്ടോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് കുഴപ്പമൊന്നും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് ഫുഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനും കൊച്ചിന് വേറെ അത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭക്ഷണത്തോട് നമ്മൾ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ എന്താ പറയുക, നമ്മളല്ലാതെ വേറെ ആരും ഫുഡ് കൊടുക്കുമ്പോഴും അവരോടും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വെക്കണം. നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോടും മറ്റാളുകളോടൊക്കെ ഇവർക്ക് ഇങ്ങനെ ഈ ഫുഡ് കഴിക്കുമ്പോൾ അലർജി ഉണ്ട്, അപ്പോൾ അത് കൊടുക്കരുതെന്ന് പറയണം. ചിലപ്പോൾ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഫുഡൊക്കെ ആയിരിക്കും, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമാണ്, കൊച്ചിന് കൊടുക്കാതിരിക്കണല്ലോ എന്ന് ഓർക്കണം. പക്ഷെ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ആരും നമ്മൾ കുഞ്ഞിനെ ഏൽപ്പിച്ചു പോകുമ്പോഴും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അപ്പോഴാണ് മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് തന്നെയുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യാം. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും, കാണുകയും ചെയ്യും. അപ്പൊ താങ്ക് യു.